ഹായ് ഗായ്സ്, മാക്സ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്ക് മച്ചാന്മാർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മളിതാ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. കുറേ അല്ല, ഏകദേശം ഒരു മാസം കഴിഞ്ഞാണ് നമ്മൾ വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായി തിരിച്ചു വന്നിരിക്കുന്നത്. സോ, ഇത്ര നാൾ എവിടെ പോയി കിടന്നടാ നീ എന്ന് നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ കാതിൽ കേൾക്കുന്നുണ്ട്. സോ, അതിനെല്ലാം പരിഹാരമായി നമ്മളിതാ പുതിയൊരു കിടുക്കാച്ചി ചാലഞ്ച് വീഡിയോയുമായി തിരിച്ചു വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വീഡിയോ എന്തായാലും കുറച്ച് വെറൈറ്റി കണ്ടന്റ് ആയിരിക്കുമെന്ന്. സോ, പറഞ്ഞതുപോലെ നമ്മൾ പുതിയൊരു ചാലഞ്ച് വീഡിയോയുമായി വന്നിട്ടുണ്ട്. സോ, ഇന്നത്തെ ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റൂൾസ് പാലിച്ച് മാത്രമേ വണ്ടി ഓടിക്കാറുള്ളൂ. സോ, അതാണ് നമ്മുടെ ഇന്നത്തെ ചാലഞ്ച്. സോ, ട്രാഫിക് റൂൾസൊക്കെ പാലിച്ച് ഓടിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടഫാണ്. കാരണം നമ്മുടെ കയ്യിലുള്ളത് മിന്നലാണ്. മിന്നലും വെച്ചുകൊണ്ട് നമ്മൾ ട്രാഫിക് റൂൾസ് പാലിച്ച് സ്ലോയിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആ ഒരു വില തന്നെ പോകും. സോ, നമ്മൾ മാക്സിമം ചവിട്ടിപ്പിടിച്ച് പോകാതെ നോക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫുൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് അടിക്കാണ്ട് ഫുള്ളും ഇരുന്ന് കാണണം. അതാണ് നിങ്ങളുടെ ടാസ്ക്. ഓക്കെ, അപ്പം നമുക്കിനി സമയം കളയണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. എനിക്ക് വയ്യാണ, എനിക്ക് വയ്യ. മാക്സിമം പാട്ടുകാരനായിരുന്നു, ഇത്ര നാൾ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലായിരുന്നല്ലോ. ഇച്ചുമുള്ളി എവി, നീ ഇച്ചുമുള്ളിക്കൊണ്ട് നടക്കുമ്പോഴാണ് നമ്മളിവിടെ പാട്ടുപാടി നടന്നത് കേട്ടോ. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. പൊട്ടണം എന്ന് വെച്ചാൽ ലോക പൊട്ടം തന്നെടാ നീ എവി. നീ ഇച്ചുമുള്ളി നടക്കുമ്പോൾ നിനക്ക് എങ്ങനെയടാ, നിനക്ക് ബോധം പോലും കാണൂല. അപ്പൊ നീ എങ്ങനെ മനസ്സിലാക്കും ഞാൻ ഒരു പാട്ടുകാരനാണെന്ന്? നീ എന്നെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ശരിയാണെന്ന് പറയുമ്പോ ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് 100% ശരിയാണ്. പിന്നെ എന്താണ് എവി, ആഫ്റ്റർ എ ലോങ് ടൈം സ്കൂളിലൊക്കെ പോണുണ്ടായിപ്പം, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷങ്ങൾ പലതരമുണ്ടെന്ന. ഒന്നാമത്തെ വിശേഷം, നമ്മുടെ പിള്ളേർക്ക് വേണ്ടി കുറച്ച് സോങ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടാണ് 2 കാച്ച് അങ്ങോട്ട്. പിന്നല്ല, സോങ് മസ്റ്റാണ്. ഇവിടെ സോങ് ഇല്ലാതെ എന്ത് ട്രിപ്പ്? പറഞ്ഞു കൊടുക്ക സുഖ കേട്ടാ. സോറി മാക്സ് ഏട്ടാ. സുഖ കേട്ടണോ? എന്താ മോനെ പരിപാടി, സുഖ കേട്ടണെന്നൊക്കെ പറയുന്നു. ആരടാ പറയടാ. വേറെ ഒന്നും അല്ലാണ്, നമ്മുടെ വീട്ടിന്റെ അപ്പുറത്തൊരു സുഖ കേട്ടുണ്ട്, നമ്മുടെ കഥകമ്മയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ആയിപ്പോയത്. അത് വേറെ വിഷയമൊന്നുമില്ല, വിട്ടേക്ക്. ഒന്നുമില്ലടാ. പിന്നെ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വല്ല മനസ്സിലായ? മിന്നലോട്ടം അല്ലേന്ന്? അല്ല, ഇന്ന് മിന്നലോട്ടമില്ല, ഉള്ളി ലിമിറ്റ് ഓട്ടം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ ഒരു ചാലഞ്ചിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. ചാലഞ്ചിങ് വ്ളോഗ് ആണ് ഇവിടെ നടക്കുന്നത്. എന്തോന്നാണ് ഈ ചാലഞ്ചിങ് വ്ളോഗിന്റെ സ്പെഷ്യൽ ഐറ്റം? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മിന്നലും കൊണ്ട് റോട്ടിലോട്ട് അങ്ങ് പോവുക, വേറൊന്നുമില്ല, ട്രാഫിക് റൂൾസ് പാലിച്ചു പോകണം, ഗതാഗതം ലംഘനം പാടില്ല. സോ, നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ വണ്ടികളൊക്കെ വരുമ്പോൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. വണ്ടികളില്ലാത്ത സമയത്താ ഇതുപോലെ നൈസായിട്ടൊരു ഓവർടേക്കൊക്കെ നമുക്ക് ചെയ്യാം. അതും ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന റോഡുകളിൽ മാത്രമേ ചെയ്യാറുള്ളൂ നമ്മൾ. പിന്നെ ലിമിറ്റ് സ്പീഡിൽ മാത്രമേ പോകാറുള്ളൂ. അതുപോലെ തന്നെ ട്രാഫിക് സിഗ്നൽസ് നമ്മൾ പാലിക്കും. അങ്ങനത്തെ അല്ലറ ചില്ലറ കാര്യങ്ങൾ, റോഡ് റൂൾസൊക്കെ നമ്മൾ പാലിച്ച് മാത്രമേ പോകാറുള്ളൂ. അതാണ് എവി നമ്മുടെ ഇന്നത്തെ പരിപാടി. ഓക്കെ. ഓ ഓ, ഐ സി. എന്നാലും മിന്നലും വെച്ച് നിങ്ങൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്ത് ഓട്ടിക്കുന്നത് വണ്ടി? ഓഫ്, സമ്മതിക്കണം, മിന്നലൊക്കെ എന്റെ കൈ കിട്ടിയാ ഉണ്ടല്ലോ. മിന്നലൊക്കെ നിന്റെ കൈ കിട്ടിയാ സ്റ്റീറിംഗ് കറങ്ങി കളിക്കും അത്ര. വെക്സണ എന്താണ് പുച്ഛിക്കുന്നോണ്? നമ്മള് ലൈസൻസ് ഒക്കെ എടുത്ത പാർട്ടിയാണ്, അറക പാർട്ടികളാണ്, തുമ്മാന്നും അങ്ങനെ അല്ലറ ചില്ലറ ടീംസ് അല്ല നമ്മള്, അറിയാലോ നിങ്ങക്ക്. ഓ, കഴിഞ്ഞ പ്രാവശ്യം നിന്റെ കോളനി വന്നപ്പോ കണ്ടായിരുന്നു, 4 ഇച്ചുപുള്ളി ചെറുക്കന്മാരവിടെ ടയർ ഉരുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു. വേണ്ട മാക്സണ്ണ, നിങ്ങൾ വീണ്ടും ചൊറിഞ്ഞൊറിഞ്ഞ് വരികയാണ്. വേണ്ട മാക്സണ്ണ, എന്റെ പഴയ വാക്ക് ഞാൻ പുറത്തെടുത്തു കഴിഞ്ഞാ ശരിയാവൂല. നീ എന്ത് ചെയ്യൂടെ ഇച്ചുപുള്ളി ചെറുക്ക മാക്സണ്ണ, ഇന്നാ പിടിച്ചോ. ഓ,
തലക്ക് വിടുത്തടാടാ, ഈ ഒന്നും കാണാൻ പറ്റല്ലടാ. ഓപ്പോ ഏതും ബസ് ഓട്ടിക്കുമ്പോഴാണോ ഈ അമിട്ടൊക്കെ എടുത്തിടുന്നത്? ഇടാ നിനക്ക് വയ്യടാ. അപ്പോഴേ പറഞ്ഞില്ലേ അണ്ണാ, ഈ ഏവിനെ തൊട്ട് കഴിഞ്ഞാ ശരിയാവൂലെന്ന്. പഴങ്കഞ്ഞിയുടെ എഫക്റ്റ് മാത്രമേ ഞാൻ ഇവിടെ ഇറക്കിയിട്ടുള്ളൂ. പയറിന്റെ എഫക്റ്റ് എന്നെ കൊണ്ട് ഇറക്കിപ്പിക്കരുത്. ഏവി എന്ന് വെച്ചാ പയറല്ലടാ, പയ്യാണ്. സ്വന്തമായിട്ട് അവനെ തന്നെ അവൻ ജീത്ത വിളിയാണ്. എന്തടാ വയ്യതന. ഇടയ്ക്കായിട്ട് എനിക്ക് എന്തെന്നും മനസ്സിലാവുന്നില്ല അണ്ണ. ഞാൻ എന്നെ കുറിച്ച് ഞാൻ തന്നെ പൂഴ്ത്തി പറയുന്നു. എന്ത് ചെയ്യാനണ്ണ, ഞാൻ അത്ര ഫേമസ് ആയി പോയി ഒന്നാത്ത കാര്യം. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി, നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലീസിന് ഞാനൊരു പാട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാത്തിരിക്കുന്നത്. മാക്സ് അണ്ണൻ്റെ ആ ഒരു വാക്കുകൾ എന്നെ കാത്തിരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. സത്യത്തിൽ നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ടേവി. എത്രയും വേഗം തന്നെ നിന്നെ ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ട് ഞാൻ തള്ളിയേക്കാം കേട്ടാ. നീ ഇപ്പോഴത്തേക്ക് എന്താന്ന് വെച്ചാ പാട്ടെങ്കിൽ പാട്ട് പഠിക്കും. ഓ ഗായ്സ്, അങ്ങനെ നമ്മുടെ മാക്സ് അണ്ണൻ ഫൈനലി അപ്രൂവൽ തന്നിരിക്കുകയാണ് എനിക്ക് പാട്ട് പാടാൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇത്ര വർഷത്തെ കഷ്ടപ്പാടുകൾ ചേർത്ത് വെച്ച് ഞാൻ കൈരളി ടി വിക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരു ഡബ്ഡ് തമിഴ് വെർഷൻ സോങ് ആണ് ഗൈസ്. അതും ന്യൂ ട്രെൻഡി സോങ് ആണ് ഗൈസ്. നിങ്ങൾക്കായി ഞാൻ ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. സോ എല്ലാവരും ഹെഡ്സെറ്റ് എടുത്ത് വെച്ച് കട്ടിലിൽ കിടന്ന് നല്ലൊരു പാട്ട് ആസ്വദിക്കുക. അങ്ങനെ ഗൈസ് നമ്മുടെ ടോൾ ടോൺ പാട്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്, എൻ്റെ ഡബ്ഡ് വെർഷൻ. നിങ്ങളെല്ലാവരെയും വളരെ ആശ്വസിപ്പിച്ചെന്ന് കരുതുന്നു. കൈരളി വെർഷന്, സോറി, കൈരളി ടീവിക്കാർക്ക് എൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പുതിയ പുതിയ സിനിമകളിൽ എൻ്റെ ഡബ്ഡ് സോങ്സിൻ്റെ ആവശ്യം എന്തായാലും വരും. നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഫ്രീ ടു മെസ്സേജ് ഓൺ മൈ ഇമെയിൽ. എത്രയും വേഗം തന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗൈസ്, എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തത് മെയിൻലി. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരെന്ന് പറയുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്, വേറെ ആരുമില്ല എൻ്റെ കൂട്ടുകാരെന്ന് പറയാൻ. സോ ഗൈസ്, അടുത്തൊരു വീഡിയോയിൽ ഞാൻ അടുത്തൊരു പാട്ടുമായി തിരിച്ചു വരുന്നതായിരിക്കും. ബൈ ദി വൈ, ഞാൻ വ്ളോഗ് എടുത്തിട്ടില്ല. ഈ മാക്സിമൻ്റെ ബ്ലോഗിൽ നിന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. ഓക്കെ, അടുത്ത വീഡിയോ എൻ്റെത് വരും. ഓക്കെ ഗൈസ്, സ്റ്റേ ട്യൂൺ വിത്ത് മാക്സ് അണ്ണൻ ആൻഡ് മീ. ഉഫ്, പാട്ട് തകർത്തളഞ്ഞല്ലോ എമി. കൊള്ളാം കൊള്ളാം, ഞാൻ റെഡി തന്നെ. എന്തൊക്കെ ഉദ്ദേശമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അയ്യേ, ഞാൻ അത്രകാരൻ നെഗി മാക്സ് അണ്ണ. ഡോണ്ട് ഓടെ ഓടെ, നമുക്കറിയാം നീ ശുദ്ധമായ ശിശു ഉണ്ണിയാണെന്ന്. ഡെയിലി ഒരു വട്ടപ്പേര് മതി എന്നാ, നിങ്ങൾ എന്തോന്ന് സമയത്തിനും ഓരോ പേരുകൾ മാറ്റിക്കൊണ്ടിരിക്കണം. എന്നാലല്ലടാ ഏവി, നിന്നെ വിളിക്കാൻ ഒരു സുഖം കിട്ടത്തുള്ളൂ. നീ പിന്നെ എന്തിനു ചുമ്മാ അല്ലേ ഇരിക്കണത്? ഒരു പണിയും എടുക്കൂല, പാട്ടെന്ന് പറഞ്ഞ് പാട്ടിനെ കൊന്നുകളക. നിന്നെ കൊട്ട എന്ത് ഗുണോടാ, നിനക്ക് എന്ത് കഴിവുണ്ട്? നിന്നെ നാലു പേര് അറിയുന്നുണ്ടാട, നീ വെറും ഷണ്ടനാടാ ഷണ്ടൻ. എനിക്ക് വളരെ വിഷമായണ്ണ, എന്നാലും നിങ്ങൾ എന്നെ ശണ്ടനെന്ന് പറഞ്ഞളഞ്ഞല്ലോ. ഉമ്മാ പറഞ്ഞേടേ, നീ ആദ്യം ബാക്ക് നോക്ക്. അയ്യേ, നിങ്ങൾ ഇങ്ങനെ ഒറ്റ അടിയരും കാവാലത്തിൽ, വണ്ടിയുടെ ബാഗിൽ പോയി നോക്കണം. ഓ ഓ ഓ, ഐ സീ, ചെറിയൊരു മിസ്റ്റേക്ക്. ഡോണ്ട് വറി അണ്ണ, പോവും പോവും, വണ്ടി പോട്ട്, കുറച്ചുകൂടെ പോട്ടെ പോട്ടെ. പോട്ടെ പോട്ടെ, ടിങ് 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 പോട്ടെ പോട്ടെ, ടിങ് 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 കുറച്ചുകൂടെ 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 പോട്ടെ. ആ അതെ തന്നെ, മതി 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 മതി, ഇപ്പോഴാണ് പക്ക ആയത്. അപ്പോൾ ഗൈസ്, ഫൈനലി നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് എത്രത്തോളം സക്സസ് ആയെന്ന് നിങ്ങൾ തന്നെ വേണം പറയാൻ. ഞാൻ പറയുകയാണെങ്കിൽ ഒരു 70% ചാലഞ്ച് കംപ്ലീറ്റ് ആണ്, ബാക്കി 30% ഓവർ സ്പീഡിൽ പോകും. ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് ചവിട്ടിക്കേറി തന്നെയാണ് പോയത്. ഇടയ്ക്ക് വെച്ചെന്നല്ല, എപ്പോഴും പിന്നെ നമ്മൾ ചവിട്ടിക്കേറിയാണ് പോകാറുള്ളത്.
സോ ആ ഒരു പ്രശ്നം കാരണം ഒരു 70% ആയി മാറിയിരിക്കുകയാണ്. പിന്നെ പോകുന്ന വഴിക്ക് ട്രാഫിക് ലൈറ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അതിൻ്റെ റൂൾസ് ബ്രേക്ക് ചെയ്യാനോ പാലിച്ചു പോകാനോ സാധിച്ചിട്ടില്ല. സോ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ പല ചാലഞ്ച് വീഡിയോസും ഇനി വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചാലഞ്ച് വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് എടുത്ത് അടുത്ത ചാലഞ്ച് വീഡിയോ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സോ നിങ്ങളുടെ സ്വന്തം മാക്സ് അണൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ദി ബൈ. ഫസ്റ്റ് ടൈമാണ് എന്റെ ജീവിതത്തിലോട്ട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യണം.